ഷാമെ, നമ്മുടെ സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് പരിഷ്കരണം വരുന്നു എന്ന് പറഞ്ഞിട്ട് കുറേ നാളായി. മന്ത്രി ഗണേഷ് കുമാർ വന്നതിന് ശേഷം വലിയ വലിയ മാറ്റങ്ങളാണ് സമൂഹത്തിൽ വണ്ടി ഓടിക്കുന്നവർക്കിടയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിത് ഗണേഷ് കുമാറിനെ കുറ്റം പറയാനോ ഗണേഷ് കുമാറിനെ അനുകൂലിക്കാനോ ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ട് നമുക്കിത് പ്രസൻറ്റ് ചെയ്യേണ്ട. നമുക്കിത് ഗണേഷ് കുമാർ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാൻ പോവുകയാണ്. ദുബായിലൊക്കെ വണ്ടി ഓടിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അവിടെയൊക്കെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടത്തില്ല. കാരണം വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ആൾക്കാർക്ക് മാത്രം ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇതിൽ എൻ്റെ നിലപാട് എവിടെയാണെന്നുള്ളത് ഇവിടെ നിൽക്കട്ടെ. ഇതിൽ ഞാൻ പറയാൻ പോകുന്നത്, ഇപ്പോൾ പൊതുജനങ്ങൾക്കിടയിൽ ഗണേഷ് കുമാറിൻ്റെ ഈ നിലപാടിനോടുള്ള ഒരു സമീപനം, അതായത് ലൈസൻസ് എടുക്കാനുള്ളവർ മുഴുവൻ ഗണേഷ് കുമാറിനെതിരാണ്, ലൈസൻസ് എടുത്തവർ മുഴുവൻ ഗണേഷ് കുമാറിനെ അനുകൂലിക്കുകയാണ്. സാറ് ചെയ്യുന്നത് ഒരു വലിയ സംഭവമാണെന്ന് പറയുകയാണ്. പക്ഷേ ലൈസൻസ് എടുക്കാനുള്ളവർ ഗണേഷ് കുമാറിനെ തള്ളിപ്പറയാണ്, ഇങ്ങനെ പറ്റത്തില്ല. എനിക്ക് തോന്നുന്നു ഈ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു കഴിഞ്ഞ് ഇവരുടെ കൂടെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ ഇവരും അതിനെ അനുകൂലിക്കും. കാരണം ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് റോഡിലിറങ്ങി നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴാണല്ലോ നമുക്ക് എങ്ങനെയാണ് ആൾക്കാർ വണ്ടി റോഡിൽ ഓടിക്കുക എന്നൊരു കാര്യം കൃത്യമായിട്ട് ബോധ്യമാവുന്നത്. ഗണേഷ് കുമാർ ആകെ പെട്ടുപോയി, ഗണേഷ് കുമാർ മൊത്തം തകർന്നുപോയി. കാരണം ഗണേഷ് കുമാർ വലിയ രീതിയിൽ ഒരു പരിഷ്കാരം കൊണ്ടുവരാമെന്ന് പറഞ്ഞ് വിചാരിച്ച് മുന്നിലോട്ട് ഇറങ്ങിയതാണ്. പക്ഷേ ഗണേഷ് കുമാറിനെ അടിച്ചൊതുക്കി കുപ്പിയിലാക്കി എല്ലാവരും കൂടെ. ഇപ്പോൾ ഗണേഷ് കുമാർ പറയുകയാണ്, ഉദ്യോഗസ്ഥനാണ് ഇതിൻ്റെ പിന്നിൽ. ഈ ഉദ്യോഗസ്ഥർ, അതായത് ഡ്രൈവിംഗ് സ്കൂളുകളെ ഇളക്കിവിട്ട ഈ ഉദ്യോഗസ്ഥര് മുഴുവൻ ഞാൻ നോട്ടം ഇട്ട് വെച്ചിട്ടുണ്ട്, ഇവരെല്ലാം ഞാൻ അടിച്ചൊതുക്കുമെന്ന് ഗണേഷ് കുമാർ പറയുകയാണ്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഉദ്യോഗസ്ഥർ മാത്രമാണോ ഈ ഡ്രൈവിംഗ് സ്കൂളിന് അസോസിയേഷൻ, ഡ്രൈവിംഗ് സ്കൂളിന് നമ്മൾ അറിയാമല്ലോ വലിയ അസോസിയേഷനുണ്ട്, ആ സി ഐ ടി യുവിൻ്റെ കീഴിലാണ്. അപ്പോൾ ഗണേഷ് കുമാർ എന്തിനാണ് ഈ ഉദ്യോഗസ്ഥരുടെ മെക്കിട്ട് കയറുന്നത്? ഗണേഷ് കുമാറിൻ്റെ ഈ ഉദ്ദേശം നല്ലതോ ചീത്തയോ എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം. കളമരം കരീമിൻ്റെ കയ്യിലാണ്, കളമരം കരീമിൻ്റെ കയ്യിലാണ്. എന്തായിരിക്കും ഗണേഷ് കുമാറിൻ്റെ ഭാവി? ഇതിൽ നടക്കില്ല, പുള്ളി വിചാരിച്ചാലും നടക്കില്ല. ഇത് സി ഐ ടിന്റെ കയ്യിലിരിക്കുന്ന സാധനമാണ്. ഈ സംഭവം നല്ല കാര്യമാണല്ലേ, പിന്നെ നല്ല പരിപാടിയല്ലേ. ഷാം ഹെവി ഒക്കെ ഓടിക്കുന്ന ആളായതുകൊണ്ട് ഷാമിനെ അറിയാലോ റോഡിലെ ദുരിതങ്ങൾ. ലൈസൻസ് ഉണ്ടോ? എനിക്ക് ലൈസൻസ് ഇല്ല, കാറിന് ലൈസൻസ് ഇല്ല, കാറില്ല. അപ്പൊ ഇതിനെതിരാണോ? ഞാനതിനെതിരാണ് എന്ന് ഞാൻ പറയില്ല. എനിക്കത് നല്ല അനുകൂലമായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്. പക്ഷേ എനിക്കതിൽ കുറച്ച് എതിർപ്പുകളൊക്കെ ഉണ്ട്. എതിർപ്പുകൾ എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ എതിർപ്പ് എല്ലാവരും പറയുന്നത് പോലെ ആസ് യൂഷ്വൽ നമ്മുടെ റോഡിൻ്റെ കാര്യങ്ങൾ. കാരണം കേരളത്തിൻ്റെ റോഡിന് പ്രത്യേകതകളുണ്ട്. കേരളത്തിൻ്റെ റോഡിന് ഒട്ടും വീതിയില്ലാത്ത റോഡുകളാണ്, ഒട്ടും വീതിയില്ലാത്ത റോഡുകളാണ്. പിന്നെ ഗണേഷ് കുമാർ അതിനകത്ത് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, ഗിയറുള്ള വണ്ടിയിൽ തന്നെ ഇത് പഠിച്ച് ലൈസൻസ് എടുക്കണമെന്നൊക്കെ പറയാം. അതിനോടൊക്കെ എനിക്ക് എതിർപ്പാണ്. കാരണം ഗിയറുള്ള വണ്ടി ഇനിയിപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കിലോട്ട് കടക്കുന്ന ഒരു കാലഘട്ടം, വിപ്ലവം വരാൻ പോവുകയാണ്. ഇലക്ട്രിക് വെഹിക്കിൾ ആയിരുന്നാലും സമയമെടുക്കില്ലേ? ഓട്ടോമാറ്റിക് സമയമെടുക്കില്ലേ? അല്ല, ഞാൻ ചോദിക്കുന്നത്, ഞാൻ എപ്പോഴും എൻ്റെ പ്രധാനപ്പെട്ട സംശയം എന്ന് പറയുന്നത്, നമ്മൾ ഒരു DSLR ക്യാമറയിൽ ഫോട്ടോ എടുത്ത് അത് പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഗണേഷ് കുമാർ മന്ത്രി പറയുകയാണ്, വേണ്ട, നിങ്ങൾ DSLR എടുക്കണ്ട, നിങ്ങൾ കൊടാക്കിൽ പഴയ ഫിലിം ഇട്ട ക്യാമറയിൽ ക്യാമറ ചെയ്തെടുത്താൽ മതി. ഹെവി വണ്ടികൾക്കെല്ലാം ഗിയറിലല്ലേ ഓടിക്കൊണ്ടിരിക്കുന്നത്? ഗിയറിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടികൾ ഹെവി വിടൂ. സാധാരണ ചെറിയ കാറുകളുടെ കാര്യമല്ലേ ഞാൻ പറയുന്നത്. ചെറിയ കാറുകളാണെങ്കിലും ഇവര് ആരോടാണ് ഏറ്റുമുട്ടാൻ നിൽക്കുന്നത്? ഏറ്റുമുട്ട് ഇവരും ഫ്രണ്ടിൽ കാണുന്ന വണ്ടി ഏതാണ്? ഇപ്പൊ നമ്മൾ നന്നായിട്ട് ഓടിക്കും എന്ന് വിചാരിച്ചിട്ട് കാര്യമുണ്ടോ? ഇതിരെ വരുന്നവരും പഠിച്ചിരിക്കേണ്ടേ വണ്ടി? അതെ അതെ. ഞാൻ ഇപ്പൊ ഈ പഠിക്കുന്ന സമയത്തൊക്കെ റൂട്ട് ബസ് ഓടിച്ചിട്ടിരുന്ന ആളാണ്. റൂട്ട് ബസ് ഓടിക്കുമായിരുന്നു ഞാൻ. ഞാൻ കോളേജിൽ പഠിച്ചിരുമ്പോൾ MA ഓടിക്കുമ്പോഴും ഒക്കെ ഞാൻ അവധി ദിവസങ്ങളിൽ പോകുമായിരുന്നു, വണ്ടി ഓടിക്കാൻ പോകുമായിരുന്നു. നമ്മുടെ വട്ടത്തിൽ നടക്കണ്ടേ? അപ്പോൾ ഇത് എതിരെ വരുന്നവരും പഠിക്കണം. എതിരെ വരുന്നവർ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മാത്രം ഡ്രൈവറായിട്ട് കാര്യമുണ്ടോ? അത് ശരിയാണ്. എതിരെ വരുന്നവരും പഠിക്കണം, അല്ലെങ്കിൽ ഈ രണ്ടിൽ ആരെങ്കിലും ഒരാളുടെ ഭാഗത്തെ വീഴ്ച മതി ഒരു ജീവൻ നഷ്ടമാകാൻ. ഇവിടെ എത്ര ജീവൻ റോഡിൽ പൊലിയാണ്. സ്ത്രീകളുടെ ജീവൻ അവരെ കുറ്റം പറയല്ലേ കേട്ടോ. പക്ഷേ ഇപ്പം റോഡിൽ വണ്ടി ഓടിക്കുന്ന കണ്ടുകഴിഞ്ഞാൽ ചില സമയങ്ങളിൽ ഈ അടുക്കളയെന്ന് റൂമിലോട്ട് വരുന്ന പോലെ അവരുടെ വീട്ടിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന പോലാണ് ഇവർ ചില സമയങ്ങളിൽ വണ്ടി ഓടിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളൊക്കെ ഈ സ്ത്രീകളെ പൊതുവെ ഭയങ്കരമായിട്ട് ഈ വണ്ടി ഓടിക്കുന്ന, ഞാൻ കേരളത്തിലെ കാര്യമല്ല പറയുന്നത്, രാജ്യം മുഴുവൻ ഈ ഉത്തരേന്ത്യൻ ട്രോളുകളൊക്കെ കാണാറുണ്ടല്ലോ. സ്ത്രീകൾ റോങ് സൈഡിലൂടെയൊക്കെ കയറി വരുമ്പോൾ മറ്റേ മോയെ മോയെ എന്നൊക്കെ പറഞ്ഞിട്ടിട്ട് ട്രോളുകളൊക്കെ കാണാറുണ്ട്. സ്ത്രീകൾ വണ്ടി ഓടിക്കുന്നത് അവർക്ക് കൃത്യമായിട്ടുള്ള ധാരണ ഇല്ല എന്നുള്ള രീതിയിൽ വലിയ ട്രോളുകൾ വരാറുണ്ട്. അത് എത്രത്തോളം എന്താണെന്നറിയാമോ, ഈ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിക്കുമ്പോൾ ഇവരുടെ ഒരു പ്രശ്നം, ഇവരെ പഠിപ്പിക്കുന്ന ആളുടെ പ്രശ്നമാണ്. ഇവരെ പഠിപ്പിക്കുന്നത് അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പഠിപ്പിക്കുന്നവരുടെ പ്രശ്നമാണിത്. ഇവർ നമുക്ക് ഇടത് സൈഡിൽ ക്ലച്ചും ബ്രേക്കും ഇരിപ്പുണ്ട്, ക്ലച്ചും ബ്രേക്കും ഇടത് സൈഡിൽ ഇരിപ്പുണ്ട്. ഇവർ വിചാരിച്ച് ഇവരാണ് വണ്ടി ഓടിക്കുന്നത്. ആര് തൊട്ടിപ്പുറത്തിരിക്കുന്ന ആളാണ് വണ്ടി ഓടിക്കുന്നത്. അവരവിടെ ആക്സിലേറ്റർ മാത്രം കാല് കൊടുക്കുന്ന ആക്സിലേറ്റർ, അവരെ ആക്സിലേറ്റർ കാല് കൊടുക്കുന്നതിനനുസരിച്ച് അവരുടെ ഇത് നിയന്ത്രിക്കാൻ ഈ ക്ലച്ചും ബ്രേക്കും വെച്ച് ഇടന്നിരിക്കുന്ന. ആ പറഞ്ഞതൊരു കാര്യമുണ്ട്. എന്റെ കസിൻ ബ്രദർ, പുള്ളിക്ക് ലൈസൻസ് ഉണ്ട്. പുള്ളി തമിഴ്നാട്ടിലാണ് പഠിച്ചതും വളർന്നതും ഒക്കെ. ലൈസൻസ് ഉണ്ട്. പുള്ളി ഇവിടെ തിരുവനന്തപുരത്ത് വന്നപ്പോൾ പുള്ളിയോട് ഞാനും നമ്മുടെ കസിൻസ് എല്ലാം കൂടെ ഒരു യാത്ര പോയി. വണ്ടി എടുത്തു എനിക്ക് ലൈസൻസ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ ആക്ച്വലി എച്ച് എടുക്കാൻ മാത്രമേ അറിയുള്ളൂ, വണ്ടി എടുക്കാൻ അതെ. ഈ എച്ചെടുക്കുന്ന പരിപാടിയാണ് ഭയങ്കര കോമഡിയാണ്. ഗണേഷ് കുമാറിന് നന്നായി മനസ്സിലായെന്നേ, ഇവിടെ നടക്കുന്ന ഈ ഒരു കാര്യം നന്നായി ബോധ്യപ്പെട്ടിട്ടാണ് പുള്ളി പറഞ്ഞത്. ഇവര് എച്ചെടുക്കുന്ന എങ്ങനെയാണ്, അവിടെ ഇരുന്നിട്ട് ഈ ഇൻസ്ട്രക്ടർ അവിടെ ഇരുന്നിട്ട് കാണിച്ചു കൊടുക്കും.
തിരി കാണിക്കും. ഈ സിഗ്നൽ കൊടുത്തോണ്ടിരിക്കുകയാണ്. അല്ല പോരാത്തതിന് ഇങ്ങനെയാണ് ലൈസൻസ് എടുക്കുന്നത്. ഇപ്പൊ പോരാത്തതിനുള്ള ഇപ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നേരത്തെ എം ബി ഡി ഉദ്യോഗസ്ഥരും ഡ്രൈവിംഗ് സ്കൂളുകളുമായിട്ട് നല്ല ടൈപ്പ് ഉണ്ടായിരുന്നു. ഗണേഷ് കുമാർ വന്നത് വന്നതിന് ശേഷം അദ്ദേഹം അതിനകത്ത് വലിയൊരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ചത് എന്നോട് ഒരു ഡ്രൈവിംഗ് സ്കൂളിലെ ഉദ്യോഗസ്ഥൻ എന്നോട് പേഴ്സണലി പറഞ്ഞതാണ്. കാരണം സാറേ, ഇപ്പം നമുക്ക് ഡ്രൈവിംഗ് സ്കൂളിലെ എം ബി ഡി ഉദ്യോഗസ്ഥന്മാരെ ഒന്നും നമുക്ക് സ്വാധീനിക്കാൻ പറ്റുന്നില്ല. കാരണം വേറൊന്നുമല്ല, കാരണം ഒരു 10 ദിവസം കഴിയുമ്പോൾ ഈ എം ബി ഡി ഉദ്യോഗസ്ഥൻ സ്ഥലം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ വലിയ അഴിമതിയാണ് നടന്നുകൊണ്ടിരുന്നത്. ഇവന്മാര് ഈ എം ബി ഡി എന്ന് പറയുന്ന സംവിധാനം വലിയ തട്ടിപ്പും വലിയ അഴിമതിയുമാണ്. ഏറ്റവും കൂടുതൽ ക്യാഷ് ഉണ്ടാക്കുന്നവന്മാരായിരുന്നു മാര്. ഞാനേ ഒരു സമയത്ത് ഞാൻ ഇവിടുത്തെ ഒരു മാധ്യമത്തിന്റെ റിപ്പോർട്ടറായിരുന്ന സമയത്ത് ഞാൻ ഇതിനെ കുറിച്ച് ഒരു സ്റ്റോറി ചെയ്തു. 11 ഉദ്യോഗസ്ഥരുടെ വീടുകൾ ഞാൻ കാണിച്ചു കൊടുത്തു. 11 MVD ഉദ്യോഗസ്ഥരുടെ വീടുകൾ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു കൊടുത്തു. എന്താ പറഞ്ഞിട്ടിരിക്കുന്നവന്മാര് മനസ്സിലായില്ല. ഭയങ്കര വീടുകൾ, പോട മണ്ടാരം പോലുള്ള വീടുകൾ. ഇവരുടെ ശമ്പളം എത്രയാണ്? ഈ ശമ്പളം വെച്ച് ഇവന്മാർ എങ്ങനെ ഈ വീട് പണിഞ്ഞത്? ഞാൻ 11 വീടുകളിലെ എടുത്തു. ഞാൻ യൂട്യൂബിലുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇനി എന്തൊരു ദിവസം എടുത്ത് കാണിച്ചു തരാം. അപ്പൊ ഗണേഷ് കുമാറിന്റെ ഈ നിലപാടുകൾ, ഗണേഷ് കുമാറിന്റെ ഈ ശക്തമായിട്ടുള്ള നിലപാടുകളുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോകുമ്പോ CPM എങ്ങനെയായിരിക്കും? CPM അങ്ങനെയായിരിക്കില്ല. CPM എന്ന് വെച്ച് കഴിഞ്ഞാൽ CPMനെ ഈ CPM എല്ലാവരെയും താങ്ങിയേ പറ്റും. CA2 നോക്കിയേ പറ്റും. CA2 എന്ന് പറയുന്ന ഇല്ല. CA2 വിട്ട് എങ്ങനെ കളിക്കാൻ പറ്റും CPMന്? അടിസ്ഥാനപരമായി CA2 പറയുന്നത് CPM കേട്ടേ പറ്റൂ. CPM ഒക്കെ വലിയ ഇതിന്റെ മദർ എന്ന് പറയുന്നത് CPM ആണെങ്കിലും CA2 ഭയങ്കര സംവിധാനമാണ്, ഭയങ്കര ശക്തിയാണ്. ഇവരുടെ വലിയ കേഡർ സംവിധാനമാണല്ലോ ഇവിടെ ചുമട്ട് തൊഴിലാളികൾ. എല്ലാ മേഖലയിലും ഒരു ആളുണ്ടല്ലോ. CAT തൊഴിലാളി ഞാൻ പണ്ടൊരു വാർത്ത എഴുതായിരുന്നു കേട്ടോ. ഈ KSRTC ഉദ്യോഗസ്ഥര്, അതും യൂട്യൂബിലുണ്ടെന്ന് തോന്നുന്നു. KSRTC ഉദ്യോഗസ്ഥര് CAT കാരാ. ഇവര് സമ്മേളനത്തിന് പോയി, ബസ്സുകളൊക്കെ സ്റ്റാൻഡിൽ കിടക്കും. ആരും ചോദിക്കാനില്ല. ഭരിക്കുന്ന ആരാ? ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിന് പോലും ഇതൊന്നും തൊടാൻ പറ്റുന്നില്ല എന്നുള്ളത്. ബസ്സുകളെല്ലാം സ്റ്റാൻഡിൽ കിടക്കുന്നു. ഗണേഷ് കുമാർ ഇത്തരത്തിലുള്ള പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നപ്പോൾ തന്നെ ആദ്യം തന്നെ നമ്മുടെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഗണേഷ് കുമാറുമായിട്ട് വഴക്കായി. അദ്ദേഹം മേശപ്പുറത്തൊക്കെ അടിച്ച് ഗണേഷ് കുമാറിനെ തെറി പറഞ്ഞ് ഇറങ്ങിപ്പോയി എന്നുള്ള വാർത്തകളൊക്കെ ആ സമയത്ത് വന്നില്ല. എന്നിട്ട് ഇദ്ദേഹം കേട്ടോ. അതാണ് എന്റെ ചോദ്യം. എന്നിട്ട് കേട്ടോ, ഗണേഷ് കുമാർ എങ്ങനെയാണ് ഗണേഷ് കുമാറിന്റെ ഒരു പ്രകൃതം? അദ്ദേഹം, ഞാൻ ടു ബി ഫ്രാങ്ക്, എനിക്ക് ഒരു എതിർപ്പുള്ളത് ഗണേഷ് കുമാർ മറ്റാരെയും കേൾക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളൊരു സ്വഭാവം. ഉദാഹരണത്തിന് ഇപ്പൊ ഗണേഷ് കുമാറിനോട് പറയുകയാണ്, സാറേ റോഡുകൾ ശരിയല്ല, ആദ്യം സാർ റോഡുകൾ ഒന്നാകൂ, നീ റോഡിലൊക്കെ ഓടിച്ച് പഠിച്ചാൽ. പുള്ളി പറയുന്നതിൽ കാര്യമുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. എൻ്റെ ഒരു സുഹൃത്തിന് ലൈസൻസ് ഉണ്ട്. ഞാൻ ഈ സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് പൊന്മുടി വരെ ഒന്ന് പോവാടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് പോവാന്ന് പറഞ്ഞു. യാത്രയല്ലേ പോവാന്ന് പറഞ്ഞു. ഞാൻ പുള്ളിയുടെ കൂടെ ഇരുന്നു. പുള്ളിയുടെ ഓടിപ്പ് കണ്ടപ്പോഴേ, ഞാൻ വണ്ടി ഓടിക്കുന്ന ആളായിട്ട് പുള്ളിയുടെ ഓടിപ്പ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി പുള്ളിക്ക് ഇത് ഇതിന്റെ കാര്യമില്ല. ഞാൻ വിചാരിച്ചു പുള്ളി തെളിയാനല്ലേ, തെളിയുവാണെന്ന് വിചാരിച്ചു ഓടിക്കട്ടെ എന്ന് കയറി. ഇത് വലത്ത് ഇടത്ത് സൈഡിൽ കൂടെ പോകുന്നവനെ തട്ടാനുള്ള ലൈസൻസ് ഉണ്ട്. ലൈസൻസ് ഉണ്ട്. പുള്ളി ഓടിക്കുക, പുള്ളി ഇങ്ങനെ പൊന്മുടിക്ക് ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കുകയാണ്. ഞാൻ ഒരു ഓടി, ഞാൻ വിചാരിച്ചു എതിരെ വരുന്നവന്മാരുടെയൊക്കെ ഭാഗ്യം. സൈഡിൽ കൂടെ നടന്നു പോകുന്നവന്മാരെയൊക്കെ ഇങ്ങനെ അരികൊക്കെ ചേർന്ന് പോവാന്നേ. സൈഡൊന്നും കിട്ടത്തില്ല പുള്ളിക്ക്. പുള്ളിയുടെ വണ്ടിയുടെ വീതി നീളവും പുള്ളിക്ക് അറിയത്തില്ല. ഇതൊന്നും പറഞ്ഞിട്ട് പൊന്മുടി ചെന്നു. പൊന്മുടി എല്ലാം ചെന്ന് തിരിച്ച് എന്തോ ഇടക്കിടക്ക് വണ്ടി ഇടിച്ച് നിൽക്കും. വണ്ടി നല്ല എഞ്ചിൻ അടിച്ച് നിൽക്കും. ടയർ കഴിഞ്ഞ് ക്ലച്ച് കരിഞ്ഞിട്ട് മണം അടിക്കുന്നേ. ക്ലച്ച് കരിഞ്ഞ് മണമൊക്കെ അടിച്ചു. അത് നമുക്ക് ഡ്രൈവർ എന്നുള്ള നിലയ്ക്ക്, വാഹനം ഓടിക്കുന്നുള്ള നിലയ്ക്ക് എനിക്കത് വേദനിക്കും. കാര്യം വണ്ടിക്ക് വേദനിക്കുന്നത് നമുക്ക് വേദനിക്കും. ഇതൊന്നും പറഞ്ഞിട്ട് അവിടെ പോയി തിരിച്ചിഞ്ഞോട്ട് വന്നപ്പോൾ പുള്ളി എന്താ ചെയ്ത പരിപാടി എന്നറിയാമോ? ഞാനിപ്പോ ഈ ഇരുന്ന് കസേര ഇരുന്ന് സംസാരിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ സൂക്ഷിച്ചില്ലായിരുന്നെങ്കിൽ പുള്ളി എന്താ വെച്ചാൽ ഇറക്കമല്ലേ, പുള്ളി ഇപ്പൊ ബൈക്ക് ഓടിക്കുന്ന ആളാണ്, ഇറക്കമല്ലേ. ന്യൂട്രൽ അടിച്ചിട്ട് വണ്ടി മൂവ് ചെയ്തു. അത് ശരി. എയർ ബ്രേക്കാണ്, ഇത് വർക്ക് ചെയ്യണ്ടേ? വാഹനം ഓഫ് ചെയ്ത എയർ ബ്രേക്ക് വർക്ക് ചെയ്യും. ബ്രേക്ക് ഔട്ടിയാ നിക്കത്തില്ല. ഞാൻ ഹാൻഡ് ബ്രേക്ക് പിടിച്ചിട്ടു വണ്ടി തിരിഞ്ഞ് ഇങ്ങനെ നിന്നു. ഇല്ല താഴെ പോയനെ. മനസ്സിലായോ? ഇങ്ങനെയുള്ള ഡ്രൈവർമാരെ ഇവിടെ ഉള്ളത്. ഇത് ഗണേഷ് കുമാറിനൊക്കെ മനസ്സിലാക്കിട്ട് ചെയ്യുന്ന നല്ല ഡ്രൈവറാണ് ഗണേഷ് കുമാർ. അറിയോ, ഗണേഷ് കുമാർ നല്ല ഡ്രൈവറാണ്. ഹെവി വാഹനം. ഗണേഷ് കുമാർ നല്ലപോലെ PR വർക്ക് ചെയ്യുന്നുണ്ട്. ആ PR വർക്കിന്റെ ഒരു ഗുണത്തിലൂടെ ഞാൻ മനസ്സിലാക്കി വെച്ച കാര്യം, ഗണേഷ് കുമാർ ഇന്നലെ ഗണേഷ് കുമാറിന്റെ PR വർക്ക് ചാനലിൽ ഗണേഷ് കുമാർ ഒരു ബസ് ഓടിക്കുന്ന ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. ഒരു ലോഡ് ചാനലിൽ കാര്യമായിട്ട് ഗണേഷ് കുമാർ പുള്ളി ശ്രദ്ധിച്ചിട്ടുണ്ടോ? പുള്ളിയുടെ ഇവിടെ മുതൽ ഇവിടെ പക്ഷേ മെയിൻ സ്ട്രീം മീഡിയ പുള്ളി അടിപ്പിക്കില്ല.
ഇപ്പൊ ധനുഷ് വിളിച്ചിട്ട് ഞാൻ മെയിൻ സ്ട്രീമിലെ ഇന്ന ആളാണ് എന്ന് വിളിച്ചിട്ട് ഒന്ന് വിളിച്ചു നോക്ക്, എടുക്കുമല്ലോ ഫോൺ, അല്ലേ ഫോൺ എടുത്തത്, പുള്ളി ഉപദ്രവിച്ച മുഴുവൻ ഇവരാണെന്നാണ് പുള്ളിയുടെ ഒരു ധാരണ. സംഭവം എന്താ പറയുമ്പോ 2012 എന്റെ ഓർമ്മ, ഞാൻ 2012 ഒരു ദിവസം രാവിലെ ഞാൻ പത്രം മേടിക്കാൻ പോയി, പത്രം മേടിക്കാൻ ചെന്ന് പത്രം എടുത്ത്, ഞാൻ സാധാരണ മലയാള മനോരമ മേടിക്കാറുള്ള, മലയാള മനോരമ മേടിച്ച് വായിക്കുന്ന ആള്. അപ്പൊ ഈ അവന്റെ തൊട്ടപ്പുറത്ത് മംഗളം കിടപ്പുണ്ടായിരുന്നു. ഈ മംഗളത്തില് ഒരു വേർഡ് എനിക്ക് ഞാൻ ക്യാച്ച് ചെയ്തു, ഒരു ഒരു സാധനം, നിങ്ങൾ അറിഞ്ഞോ കേരളത്തിലെ ഒരു മന്ത്രിയെ മന്ത്രി മന്ദിരത്തിൽ കയറി തല്ലിന്നായിരുന്നു, ഞാൻ വായിച്ചിട്ടു ആ വാർത്ത. അന്ന് 11 മണിയായപ്പോ പി സി ജോർജ് രംഗത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇന്ന് രാവിലെ ഒരു വാർത്ത ഉണ്ടായിരുന്നു, ആ വാർത്ത മന്ത്രി ആരാന്ന് പറയും, ഗണേഷ് കുമാറാന്ന് പറഞ്ഞു. അവിടുന്ന് ഗണേഷ് കുമാർ അവിടുന്ന് പുളിയാൻ തുടങ്ങിയതാ പുള്ളി ഗണേഷ് കുമാർ. ആ അവിടുന്ന് അതിവിടുന്ന് പിന്നെ പുള്ളിയെ ഈ മീഡിയക്കാർ എല്ലാം എടുത്തിട്ട് കൈകാര്യം ചെയ്തു വർഷങ്ങളോളം മീഡിയക്കാരെ പുള്ളി ഇപ്പോ അടുപ്പിക്കില്ല. മീഡിയക്കാരെ പുള്ളിക്ക് ഇഷ്ടമല്ല, മെയിൻ സ്ട്രീംകാരെ പുള്ളിയുടെ കൂടെ ഇരിക്കുന്ന എല്ലാം ഈ പറയുന്ന അല്ല, പുള്ളിക്ക് സോഷ്യൽ മീഡിയയിലെ ഒരു പവർ മനസ്സിലായി, കാരണം പുള്ളിയുടെ ഭാഗം പറയാൻ പുള്ളിക്ക് ഒരു മീഡിയക്കാരുടെ ആവശ്യം വേണ്ടെന്ന് മനസ്സിലായി. സ്വന്തമായിട്ടൊരു ക്യാമറ ഒന്നും വേണ്ട, ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടാ പോലെ. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ഈ ഗണേഷ് കുമാർ ഈ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന ആ സമയത്ത് ഞാൻ ചില ഡ്രൈവിംഗ് സ്കൂളുകളെയൊക്കെ സമീപിച്ചു നോക്കി, ഡ്രൈവിംഗ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുമായിട്ട് സംസാരിച്ചു നോക്കി. അപ്പൊ ഇവര് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയാം, ഡ്രൈവിംഗ് സ്കൂളിലെ കുട്ടികൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട, അതിൽ എനിക്ക് ന്യായം ഉണ്ടെന്ന് തോന്നി. കാരണം ഇവർ പറയുന്നത് ഇത് മുഴുവൻ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന ആൾക്കാരുടെ പ്രശ്നമാണെന്നാണ് ഇവർ പറയുന്നത്. അതായത് ഈ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന ആൾക്കാർ കൃത്യമായി ഇവർക്ക് ക്ലാസ് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ഇത്ര രൂപ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര ക്ലാസ് കിട്ടും, അതിൽ ഇത്ര ക്ലാസ് എച്ചിന്, ഇത്ര ക്ലാസ് റോഡ് ടെസ്റ്റിന്, ഇത്ര ക്ലാസ് എടുത്താൽ സാറേ ഞാൻ എങ്ങനെയാണ് റോഡിൽ തെളിയുക എന്നവർ ചോദിക്കും. അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ എച്ച് എടുത്ത് പഠിക്കൂ, എച്ച് ഇതാ ഇങ്ങനെ എടുത്ത് പഠിക്കൂ, അത് കഴിഞ്ഞ് റോഡ് ടെസ്റ്റ് നിങ്ങൾ അങ്ങനെ ചെയ്ത് പഠിക്കൂ. അതിൻ്റെ താഴെ നമ്മൾ ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ, ആരെങ്കിലും ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരായാലും ശരി, ഗൂഗിളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിയറസ്റ്റ് ഡ്രൈവിംഗ് സ്കൂൾ, ഡ്രൈവിംഗ് സ്കൂൾ നിയർ മീ, അങ്ങനെ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരുപാട് ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ലിസ്റ്റ് വരും. ആ ലിസ്റ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരിക്കും ആൾക്കാരും. മിക്ക ഡ്രൈവിംഗ് സ്കൂളിൻ്റെ റിവ്യൂ എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് പ്രധാനമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവര് എച്ച് പോലും തെളിയാതെ എന്നെ ടെസ്റ്റിന് നിർബന്ധിക്കുന്നു. എനിക്ക് എച്ച് എടുക്കാൻ അറിയില്ല, പക്ഷെ ടെസ്റ്റിന് എന്നെ നിർബന്ധിക്കുന്നു. വേറൊരു പരാതി, ഇതൊരു പരാതി, വേറൊരു പ്രധാനപ്പെട്ട പരാതി എന്ന് പറയുന്നത് ക്ലാസ്സുകൾ കൃത്യമായിട്ട് തരുന്നില്ല. ഇതിപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ച് ചോദിക്കേണ്ട അവസ്ഥയാണ്, സാറേ ഇന്ന് ക്ലാസ് ഇല്ലേ, എനിക്കൊരു ക്ലാസ് തരില്ലേ എന്ന് പൈസ കൊടുത്തിട്ടായിരുന്നു. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അത് അവർ എല്ലാ ദിവസവും ഈ ക്ലാസ്സിന് പോയിക്കൊണ്ടിരിക്കുക. മെനഞ്ഞാന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് ചോദിച്ചേ, അപ്പോൾ പുള്ളി രണ്ട് മൂന്ന് ദിവസമായിട്ട് ക്ലാസ്സിന് പോകുന്നില്ല, എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, അതെ ഈ നമ്മളെങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ചോദിച്ചു, നീ ഇത് കാര്യമായിട്ടാണ് ചോദിക്കുന്നത്, കാര്യമായിട്ട് ഞാൻ മറന്നു പോയത്, ഒരാഴ്ചയായിട്ട് പഠിക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്റെ കസിൻ ബ്രദറിന്റെ കാര്യം, അവൻ അതുപോലെ വണ്ടിക്കകത്ത് കയറിയിട്ട് എടുക്കാൻ പറഞ്ഞപ്പോ അവൻ ആദ്യം ചോദിച്ച, ഇതിൽ ഗിയർ എങ്ങോട്ടാണ്, മേളിലോട്ടാണോ താഴോട്ടാണോ? അപ്പൊ നമ്മളാകെപ്പാടെ 4-5 പേരെ വണ്ടിക്കകത്ത് പോട്ടെ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു നോട്ടം ജോങ്ക് പോവാൻ പോവാ, ഗിയർ മേളിലോട്ടാണോ താഴോട്ടാണോ എന്ന് ചോദിച്ചു. അതെ, എന്റെ ഒരു കൂട്ടുകാരെ ഇതുപോലെ പഠിപ്പിക്കാൻ പോകും, വണ്ടികൾ പഠിപ്പിക്കാൻ പോകും. അവൻ എന്നോട് പറഞ്ഞത് ഉള്ളയാണോ വെള്ളമാണോ എനിക്കറിയില്ല, അവൻ എന്നോട് പറഞ്ഞൊരു കോമഡിയാ, ഒരുത്തരെ വലിയ കാര്യമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പം സെക്കൻഡ് ഇട്ടു, തേർഡ് ഇട്ടു, അടുത്ത ഗിയർ ഏതാണെന്നുള്ള ഉദ്ദേശത്തിൽ പുള്ളി ചോദിച്ചു, അടുത്ത എന്താണെന്ന് ചോദിച്ചു, അടുത്ത ലൈസൻസ് എടുക്കണം ഗൾഫിൽ പോകണമെന്ന് പറഞ്ഞു, ഗൾഫിൽ പോകണം. ആ പുള്ളി ഉദ്ദേശിച്ചത് അടുത്ത ഏത് ഗിയർ ഇടണമെന്ന് പുള്ളി ചോദിച്ചു. അപ്പൊ എന്തായിരുന്നാലും ഒരു കാര്യം, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് കാര്യം പറയാനുണ്ട്, അതായത് ഗണേഷ് കുമാറിന്റെ ഈ ഉദ്യമം അത് നല്ല കാര്യമാണ്, നല്ല കാര്യമാണ്. കാരണം ഗണേഷ് കുമാർ നടത്താൻ ഉദ്ദേശിക്കുന്ന നല്ല കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് വളരെ ഐഡിയ ഉള്ള ഒരു മനുഷ്യനാണ്. പുള്ളിയുടെ ഐഡിയ നടപ്പാക്കാൻ സമ്മതിക്കുന്നില്ല പുള്ളി. അവരിപ്പോഴും നവീന ശിലായുഗത്തിൽ കിടക്കുന്നത് KSRTC ആത്യന്തികമായി നഷ്ടം വരുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇലക്ട്രിക് ബസ് വേണ്ടെന്ന് പുള്ളി പറഞ്ഞത്. അതെ, പുള്ളി ഇത് വലിയ ഇതിന്റെ തട്ടിപ്പ് മനസ്സിലായി. ഇത് കമ്മീഷൻ ഇലക്ട്രിക് ബസിന്റെ കാര്യത്തിൽ ഞാൻ യോജിക്കുന്നില്ല കേട്ടോ. കാരണം ജനങ്ങൾക്ക് വലിയ ആശ്വാസം, ജനങ്ങൾക്ക് വലിയ എവിടെയും കൊണ്ടിറക്കാൻ പറ്റും. പക്ഷെ KSRTC നിക്കണ്ടേ ജനങ്ങൾ, പക്ഷേ അതിനോട് ജനങ്ങൾ അവിടെ നിക്കട്ടെ, ജനങ്ങളുടെ കാര്യം രണ്ടാം സെക്കൻഡ് മാറ്റി നിർത്താം. KSRTC വേണ്ട ഇവിടെ, KSRTC എന്ന് പറഞ്ഞ സംവിധാനം ഇവിടെ നിക്കണോ? KSRTC നിക്കണമെങ്കിൽ KSRTC അടുത്ത നിലപാടുകൾ എടുത്തേ പറ്റൂ. ഞാനും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പ്രശാന്ത് സാറോട് ഇരുന്ന് സംസാരിച്ച ഈ വിഷയം,
കെ എസ് ആർ ടി സി നിലനിൽക്കണമെങ്കിൽ ഇവിടെ കടുത്ത തീരുമാനങ്ങൾ എടുക്കണം. ഒന്ന് കെ എസ് ആർ ടി സിയെ സ്വകാര്യവൽക്കരിക്കണം. അങ്ങനെയുള്ള തീരുമാനങ്ങൾ കെ എസ് ആർ ടി സി സ്വകാര്യവൽക്കരിക്കുന്ന എന്തായാലും ഇവിടെ നടക്കാത്ത കാര്യമാണ്. മാറ്റി എടുത്താൽ കെ എസ് ആർ ടി സി അല്ലെങ്കിൽ കെ എസ് ആർ ടി സിയിലെ CITU ശുദ്ധീകരണം നടത്തണം. CITUവിനെ ശുദ്ധീകരിക്കണം. CITUകാരന്മാരെ വടിയെടുക്കണം. ഗണേഷ് കുമാർ തിരിച്ചു വടിയെടുക്കണം. ഗണേഷ് കുമാറിന് തിരിച്ചു വടിയെടുക്കാൻ സാധിക്കില്ല. കാരണം ഗണേഷ് കുമാർ നമുക്കറിയാലോ, ഗണേഷ് കുമാറിന് വിമർശിക്കാൻ വരുന്നത് മുഴുവൻ CPMന്റെ പാർട്ടി സെക്രട്ടറി MB ഗോവിന്ദനൊക്കെയാണ് വിമർശിക്കാൻ നേരിട്ട് വരുന്നത്. പിണറായി വിജയൻ പോലും ഒന്നും പറയില്ല. പിണറായി വിജയൻ പുള്ളി ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗണേഷ് കുമാർ. പുള്ളിയുടെ ഇമേജ് കളഞ്ഞിട്ട് പിണറായിക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട്. കാരണം പിണറായിക്ക് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ഗണേഷ് കുമാർ പിണറായിയെ വേദിയിൽ ഇരുത്തി പറയുന്നുണ്ട്. സുരേഷ് ഗോപിക്കെതിരെയൊക്കെ നടത്തിയ വിമർശനങ്ങൾ പ്രേമേന്ദ്രനെതിരെ സംസാരിച്ചില്ല. പ്രേമേന്ദ്രനെ പോലെ ഒരു വ്യക്തിക്കെതിരെ അങ്ങനെ സംസാരിക്കാൻ പാടില്ല ഗണേഷ് കുമാർ. പ്രേമേന്ദ്രനെ പറ്റി എന്തറിഞ്ഞിട്ടാണ് പ്രേമേന്ദ്രനെ പറ്റി അങ്ങനെ സംസാരിക്കുന്നത്? പ്രേമേന്ദ്രൻ അങ്ങനെ ഒരു മനുഷ്യനല്ല. പ്രേമേന്ദ്രനെ നന്നായിട്ട് മനസ്സിലാക്കിയ ഒരാളാണ്. മാത്രമല്ല നമ്മുടെ MB ആണ്. അദ്ദേഹത്തിനെ നന്നായിട്ട് മനസ്സിലാക്കി. പ്രേമേന്ദ്രനെയൊക്കെ കുറിച്ചൊക്കെ അങ്ങനെ സംസാരിക്കാൻ പാടുണ്ട്. പുള്ളിക്ക് അറിഞ്ഞു വെച്ചുകൊണ്ട് അങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്നുള്ള രാഷ്ട്രീയം എന്നുള്ള രീതിയിൽ അത് കുഴപ്പമില്ല എന്നായിരിക്കും ഗണേഷ് കുമാർ എന്തായാലും വിചാരിക്കുന്നത്. എന്തായിരുന്നാലും ഗണേഷ് കുമാറിന്റെ ഉദ്യമം നല്ലതാണ്. പക്ഷേ അതിവിടെ CITU ശുദ്ധീകരണം നടത്തിയാലേ നടക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അടുത്ത പ്രധാനമായിട്ട് പറയാനുള്ളത്, ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റോഡ് മോശമാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ പരിഗണിച്ചേ പറ്റത്തുള്ളൂ. കാരണം അത് നമ്മുടെ ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ അത് ആവലാതികൾ നമ്മൾ മനസ്സിലാക്കുന്നു. റോഡ് മോശം തന്നെയാണ്, അത് നമുക്ക് പറഞ്ഞ കാര്യം. പിന്നെ കേരളത്തിലെ റോഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ന്യാരോവായിട്ടുള്ള റോഡുകളാണ്, അത് വേറെ കാര്യമാണ്. പക്ഷേ എന്നിരുന്നാലും ലൈസൻസിൻ്റെ ഇപ്പോഴും നടക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ വണ്ടി ലൈസൻസ് എടുത്തവർക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എടുത്തവർക്ക് എന്താണ് ഇത് നടപ്പാക്കണം നല്ലതാണ്. കാരണം അവർക്ക് ബുദ്ധിമുട്ടറിയാം വണ്ടിയിൽ എങ്ങനെയാണ് റോഡിൽ എങ്ങനെയാണ്. കാരണം നമ്മൾ എത്ര നന്നായിട്ട് ഓടിച്ചാലും നമ്മളെ കൊണ്ട് ഇടിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ കുറച്ച് നാൾ മുമ്പ് അതുകൂടെ പറഞ്ഞു നമുക്ക് അവസാനം, കുറച്ച് നാൾ മുമ്പ് ഞാൻ ഒരു അധ്യാപികയുടെ വാർത്ത ചെയ്തായിരുന്നു. ഒരു അധ്യാപിക, ആ അധ്യാപികയുടെ കാല് മുറിച്ച് കളഞ്ഞു, ഒരു കാല് മുറിച്ച് കളഞ്ഞു. ഇവിടെ അടുത്താണ് നമ്മുടെ കോവളം അപ്പുറത്ത്, അവരെ ഒരു ടിപ്പർ കൊണ്ട് ചിടിച്ചാണ്. ഈ ഡ്രൈവർമാർ എന്താ പറയുക, ശ്രദ്ധയില്ലാതെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ല. റോഡുകളിൽ ഗണേഷ് കുമാർ പറഞ്ഞ പോലെ കയറ്റത്തെത്തിയിട്ട് ഗിയർ ഇട്ടിട്ട് ഫ്രണ്ടിലോട്ട് എടുക്കാൻ അറിയാത്ത ഡ്രൈവർമാരാണ് ഇവിടെ ഉള്ളത്. വണ്ടിയെ ക്ലച്ചിൽ നിർത്താൻ അറിയില്ല, ഹാഫ് ക്ലച്ചിൽ നിർത്താൻ അറിയില്ല. ഹാഫ് ക്ലച്ചിൽ നിർത്താൻ അറിയാത്ത ഒരാൾ എങ്ങനെയാണ് റോഡിൽ വണ്ടി കൊണ്ട് ഈ പരിപാടി നടത്തുന്നത്? ശരിയാണ്, പഠിക്കണം. നന്നായി പഠിച്ചിട്ടേ വണ്ടി അപകടങ്ങൾ ഉണ്ടാവും. കുഞ്ഞുങ്ങളും സ്ത്രീകളും കുടുംബങ്ങളും ഒക്കെ റോഡിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നില്ലേ? ഒരാളുടെ വേർപാട് എത്രത്തോളം ഒരു കുടുംബത്തെ ബാധിക്കുന്നറിയാം. നമ്മൾ എത്ര രൂപ കൊടുത്താലും നികത്താൻ പറ്റില്ല, എത്ര രൂപ കൊടുത്താലും നമുക്കത് നികത്താൻ പറ്റില്ല. ഇനിയെങ്കിലും അതിനൊക്കെ ഒരു മാറ്റം വരുത്തട്ടെ. CITU കനിയട്ടെ, നമുക്ക് ഗണേഷ് കുമാറിനോട് CITU കനിയട്ടെ. CITU നന്നാവട്ടെ, നന്നാവട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.